ഒരു നിഴൽ പോലെ ചാരത്തും ഒരൊറ്റ ശരീരം പോലെ അമരത്തും നിറഞ്ഞു നിന്നിരുന്ന ഒരു വഴികാട്ടിയുടെ വേർപാട്, ആരുണ്ടിനി നമുക്ക് എന്ന ഭാവേന ജനാസക്കരികെ നിറഞ്ഞ കണ്ണുകളോടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അണമുറിയാത്ത പ്രവാഹം മലപ്പുറം പട്ടണത്തിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഈ ദുഃഖസാഗരത്തിൻ്റെ അറ്റം കാണാതെ വരികൾ അനിയന്ത്രിതമാകുന്ന മറ്റൊരു രംഗം. സൗഭാഗ്യമേകിടും സൗരഭ്യമേറിടും സയ്യിദ് ശിഹാബ് അവര് എന്നും ഓർമ്മകളിൽ കൽബില് നേതൃത്വ മഹിമയിൽ നേരിൻ്റെ സരണിയിൽ നേട്ടം ചൊരിഞ്ഞവര് കേരള മക്കൾക്ക് തുണയാണവര് സൗഭാഗ്യമേകിടും സൗരഭ്യമേറിടും സയ്യിദ് ശിഹാബ് അവര് എന്നും ഓർമ്മകളൻ കൽബില് തമസുകൾ ചിതറുന്ന അന്തമാം ലോകത്ത് തലചായ്ക്കാൻ സ്വസ്ഥത മറയുന്ന നിമിഷത്തിൽ തമസുകൾ ചിതറുന്ന അന്തമാം ലോകത്തിൻ തലചായ്ക്കാൻ സ്വസ്ഥത മറയുന്ന നിമിഷത്തിൽ തണിയായി ഉമ്മത്തിൻ മുത്ത് ശിഹാബ് തണിയായി ഉമ്മത്തിൻ മുത്ത് ശിഹാബ് തണലായി നിന്നു പോമാൻ എന്നും തുണയായി വന്നതിമാ സൗഭാഗ്യമേകിടും സൗരഭ്യമേറിടും സയ്യിദ് ശിഹാബ് അവര് എന്നും ഓർമ്മകളൻ കൽബില് നേതൃത്വ മഹിമയിൽ നേരിൻ്റെ സരണിയിൽ നേട്ടം ചൊരിഞ്ഞവര് കേരള മക്കൾക്ക് തുണയാണവര് സൗഭാഗ്യമേകിടും സൗരഭ്യമേറിടും സയ്യിദ് ശിഹാബ് അവര് എന്നും ഓർമ്മകളൻ കൽബില് ആദരണീയനായ ശിഹാബ് തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുക്കെ പ്രാർത്ഥിച്ചു. ഇനി ശിഹാബ് തങ്ങളുടെ പരലോക ജീവിതത്തിന് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഈ ദിനം തിരിച്ചു പോക്കിൻ്റെ മാത്രമല്ല തിരിച്ചു തന്നതിൻ്റെയും ദിനം കൂടിയായി മാറുകയായിരുന്നു. കാണാനും ഒന്ന് ചുംബിക്കാനും കടന്നു വന്നു എല്ലാം രാഹത്തിലായ മനസ്സോടെ പ്രായം ചെന്നവരിൽ ഒരാൾ. ശിഹാബ്
നിസ്കാരം 10:30 മാത്രമേ ഉണ്ടാകൂ. നമ്മൾ ആ നിസ്കാരത്തിന് എപ്പോഴും തയ്യാറാവേണ്ടതില്ല. നിസ്കാരത്തിന് സമയം നമ്മൾ പ്രത്യേകം വഹിക്കും. ക്ഷമയ്ക്ക് അതിരുണ്ട്, സ്നേഹത്തിന് അതിരുകളുണ്ടോ? കാത്തുനിൽപ്പിന് കാത്തുനിൽക്കാതെ നിയമം ലംഘിക്കാൻ നിർബന്ധിക്കപ്പെട്ട മനസ്സിൻ്റെ ഉടമകളിൽ ചിലരാണിത്. സിഹാബ് തങ്ങളുടെ വിയോഗ വാർത്ത ടെലിവിഷൻ ചാനലിലൂടെ കാണുമ്പോൾ പുത്രി സുഹറ ബീബിയും കുടുംബവും കുവൈത്തിലായിരുന്നു. സിഹാബ് തങ്ങളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ പോലും ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടത്. എന്നാൽ വാത്സല്യനിധിയായ ഒരു പിതാവിൻ്റെ മൂത്ത പുത്രിയായി ജനിക്കാനും ലാളനേൽക്കാനും ഭാഗ്യം സിദ്ധിച്ച സ്വന്തം മകൾക്കുണ്ടാകുന്ന ആഘാതം എത്രയാണ്! കുവൈത്തിൽ നിന്നും വിമാനമാർഗം നേതാക്കൾക്കൊപ്പം എയർപോർട്ടിലിറങ്ങിയ ഇവർക്ക് ശിഹാബ് തങ്ങളുടെ ജനാസക്കരികെ ഈ ജനസഞ്ചയങ്ങൾക്കിടയിലൂടെ എത്താൻ കഴിഞ്ഞത് എങ്ങനെയായിരുന്നുവെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ലെന്ന് മരുമകൻ സയ്യിദ് നാസർ മഷ്ഹൂർ തങ്ങൾ അത്ഭുതത്തോടെ വിലയിരുത്തുന്നു.